ആ ആഗ്രഹം നിലവിൽ വന്നിരിക്കും. കാണിച്ചു തരാം. എന്നാലും ഒന്ന് പറയും, ഇവര് ഈ പറഞ്ഞ നോക്ക്, ബിഗ് സ്ക്രീനിൽ കളി കാണുമ്പോൾ എല്ലാ കളികളും എല്ലാ ടീമിന്റെ കളികളും കണ്ട ഒരു കടുത്ത അർജന്റീനയുടെ ആരാധകനാണ് ഞങ്ങളുടെ രാധേട്ടൻ, പ്രിയപ്പെട്ട രാധേട്ടൻ. മുടിവേള തന്നെയാണ് ഈ നാട്ടിലെ സീനിയറായ ഫുട്ബോൾ ആരാധകനാണ്. വളരെ ബഹുമാന പുരസരം തന്നെ പറയട്ടെ, ഒരു കളി പോലും അദ്ദേഹം മിസ്സാക്കിയിട്ടില്ല അല്ലേ രാധേട്ടൻ? എല്ലാ കളിയും വന്ന് കാണാറുണ്ട്. കടുത്ത അർജന്റീന ആരാധകനാണ് രാധേട്ടാ. ഇന്നത്തെ കളി നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? ഇന്നത്തെ കളിയിലെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് അർജന്റീന ജയിച്ചിരിക്കും. ഒന്നിനെതിരെ രണ്ട് ഗോളിന് അർജന്റീന ജയിച്ചിരിക്കും എന്നാണ് പറയുന്നത്. അവര് ഗോളടിക്കില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അവരൊന്നടിച്ചിരിക്കും, രണ്ടെണ്ണം തിരിച്ചടിച്ചിരിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. നിങ്ങള് അടുത്ത അർജന്റീന ആരാധകനാണ്? ആരാധകരാണ്. ഇവിടെ ബ്രസീലും അർജന്റീന ആരാധകരാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഫ്രാൻസിന്റെ ആരാധകരെ എണ്ണം കുറവാണ്. നമ്മുടെ ഷാജിക്ക ഹരിയാട്ടൻ അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. നിങ്ങള് ഒരു സീനിയറായ ആളാണല്ലോ, ആരാധകർ തമ്മിൽ അനാവശ്യമായ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുന്ന ഒരിക്കലും കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാം? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചോദിക്കുന്നില്ല. നാളെ നേരം പിടിച്ച എല്ലാവരും കൂടി കാണണം. അത് മാത്രമല്ല, കുറേ ആൾ കൂക്കും നിലവിളിക്കും ചാടും ഇതൊക്കെ ചെയ്യും. എന്തായാലും അർജന്റീന ഇന്ന് കപ്പടിച്ചിരിക്കും. അർജന്റീന നമ്മുടെ നാട്ടിലെ സീനിയറായ ഒരു ആരാധകൻ പറയുകയാണ്, ചെറുപ്പത്തിൻ്റെ ആധിക്യത്തിൽ ആരാധകർ തമ്മിലുള്ള വാക്കേറ്റങ്ങളും വാക്ക് തർക്കങ്ങളും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. വളരെ സൗഹാർദ്ദപരമായ ചർച്ചകളിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ ആരാധകൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അർജന്റീന ജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും പക്ഷേ ഈ ആരാധകൻ ഒരു കാര്യം, ഈ ആരാധകൻ പറഞ്ഞിരിക്കുന്നത് അർജന്റീന ഒരു ഗോൾ അടിച്ചതിന് ശേഷം മാത്രമേ കളി കാണാൻ ഇവിടെ വരൂ എന്നാണ്. അതൊരു കാര്യം ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും അതാ ആരോട് പറഞ്ഞു? ആരോടാ പറഞ്ഞു? ഞങ്ങളോട് പറഞ്ഞു. ഇല്ല, നിങ്ങളോട് മാത്രം. അതെന്താ വെച്ചാ കിസൺ പറയണം അതിനു വേണ്ടി. കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അർജന്റീന തോൽക്കുന്നത് അത്രമാത്രം വിഷമം ഉണ്ടാക്കുന്ന ഒരു ആരാധകനാണ്. അതുകൊണ്ടാണല്ലോ അർജന്റീന ഒരു ഗോൾ ലീഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ കളി കാണൂ എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ അർജന്റീന എങ്ങാനും ഒരു ഗോൾ വഴങ്ങി തോൽവിയിലേക്കാണ് പോകുന്നതെങ്കിൽ രാധേട്ട എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? തീർച്ചയായും സമാധാനപരമായി വീട്ടിൽ പോയി കടന്നു തുടങ്ങും. യാതൊരു പ്രശ്നത്തിനും ഉണ്ടാവില്ല. നിങ്ങള് കുറേ വർഷമായി, 36 വർഷത്തോളമായി നിങ്ങൾ വേൾഡ് കപ്പ് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ നേടുമെന്ന് തന്നെയാണ്? തീർച്ചയായും നേടിയിരിക്കും. അപ്പോൾ നിങ്ങളുടെ എനിക്ക് മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ സീനിയറായ നിങ്ങളുടെ മുന്നിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന്